കഴിഞ്ഞയാഴ്ചയാണ് മലയാളത്തിന് തങ്കം എന്ന സിനിമയും പഠാനും ഒക്കെ റിലീസായത്. ഇതെല്ലാം വലിയ വലിയ കളക്ഷനുകളും നല്ല നല്ല അഭിപ്രായങ്ങളും ഒക്കെ നേടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വരാൻ പോകുന്ന ആഴ്ചയിൽ വരുന്ന ആഴ്ചയിൽ ഏതൊക്കെ സിനിമകളാണ് റിലീസാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ചില സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാളികപ്പുറം ഇപ്പോഴും നല്ല പ്രതികരണോടുകൂടി നല്ല ഹൗസ്ഫുൾ ഷോകളോടുകൂടി അത് മുന്നോട്ട് പോകുന്നു. തങ്കം നല്ല പ്രതികരണവുമായി മുന്നോട്ട് പോകുന്നു. മമ്മൂട്ടി ചിത്രം 19-ാം തീയതി റിലീസായ നൻപകൽ നേരത്ത് മയക്കം IFFK സമയത്ത് തന്നെ നല്ല പ്രതികരണങ്ങൾ നേടിയിരുന്നതാണ്. തിയേറ്ററിലും അത്യാവശ്യം ജനങ്ങളത് കാണുന്നുണ്ട്. ഐഷയ്ക്കും ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ലാലേട്ടൻ ചിത്രമായ എലോണ് സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. എന്നാലും എൻ്റെ അളിയെ പോലുള്ള ചിത്രങ്ങൾ നേരത്തെ റിലീസായത് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനത്തിനോടുന്നു. പിന്നെ മറ്റ് രണ്ട് ചിത്രങ്ങളായ വാരിസും തുനിവും, ഇത് രണ്ടുമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ. വാരിസും തുനിവിനും ഇപ്പോഴും ആരാധകരും മറ്റ് ഫാമിലി ഓഡിയൻസും തിയേറ്ററിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ഈ ആഴ്ച ഏതൊക്കെയാണ് പുതിയ സിനിമകൾ റിലീസാകാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. February 3 ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒരു സിനിമ റിലീസാകുന്നത് ജോജു ഇരട്ട വേഷത്തിലെത്തുന്ന ചിത്രമാണ്. ഇരട്ട എന്നാണ് സിനിമയുടെ പേര്. മാർട്ടിൻ പ്രകാട്ടിൻ്റെ പ്രൊഡക്ഷനാണ് ഈ സിനിമ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ജോജു ആദ്യമായി ഇരട്ട വേഷത്തിലെത്തുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകതയും കൂടി ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതിനോടകം തന്നെ വലിയ പ്രതീക്ഷ നേടിയിരുന്ന ഒരു സിനിമയാണ്. ഇരട്ട കാണാനായി ഒരു വിഭാഗം വലിയൊരു ഓഡിയൻസ് തന്നെ തിയേറ്ററിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. എന്നാൽ മറ്റൊരു ചിത്രം രോമാഞ്ചമാണ്. രോമാഞ്ചത്തിൻ്റെ റിലീസ് ഡേറ്റ് ഏതാണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറോടുകൂടി തന്നെ റിലീസാവേണ്ടിയിരുന്ന ഒരു ചിത്രമാണ്. ഇതിന് പല ടെൻറ്റേറ്റീവ് ഡേറ്റ്സും ഇതുപോലെ മാറി മാറി വന്നിരുന്നെങ്കിലും ഇപ്പോൾ അവസാനമായി February 3 ചിത്രം റിലീസിന് എത്തുമെന്നുള്ളൊരു ഉറപ്പ് അണിയറ പ്രവർത്തകർ നൽകിയിരിക്കുകയാണ്. ഇതിന് ട്രെയിലറും ആദരാഞ്ജലികൾ നേരട്ടെ എന്നുള്ള പാട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാൻ ബേസും ഓഡിയൻസും തിയേറ്ററിലേക്ക് രോമാഞ്ചം കാണാൻ ആളുകൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മറ്റൊരു ചിത്രം മൈക്കിളാണ്. സുദീപ് കൃഷ്ണ നായകനാവുന്ന മൈക്കൽ എന്ന ചിത്രമാണ് വരുന്നത്. മാനഗരം എന്ന ചിത്രത്തിലൂടെ ലോകേഷ് കനകരാജൻ്റെ സംവിധാനത്തിലാണ് സുദീപ് വരുന്നത്, സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ മൈക്കൽ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറും വലിയ രീതിയിൽ പ്രതീക്ഷകളൊക്കെ നേടിയിരുന്നു. വിജയ് സേതുപതിയും വരലക്ഷ്മി ശരത് കുമാറും ഗൗതം മേനോനും ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. ട്രെയിലർ ഒരു മാസ് അപ്പീൽ നൽകുന്നൊരു സിനിമയാണ്. ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് മൈക്കൽ. മറ്റൊരു മലയാള ചിത്രം എന്ന് പറയുന്നത് മോമോ ഇൻ ദുബായ് എന്ന സിനിമയാണ്. ആ ചിത്രം ഒരു ചിൽഡ്രൻസ് ഫിലിമായി വരുന്നൊരു സിനിമയാണ്. ആ സിനിമയും അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് ഒക്കെ ട്രെയിലറിന് കിട്ടിയിരുന്നു. അനീഷ് ജി മേനോൻ, മജു വർഗീസ്, അനു സിത്താര, ജോണി ആൻ്റണി അങ്ങനെ തുടങ്ങിയ താരനിരയൊക്കെയാണ് ചിത്രത്തിലുള്ളത്. ഈ സിനിമയും 3-ാം തീയതി തന്നെയാണ് റിലീസാവുന്നത്. മറ്റൊരു മലയാള സിനിമ 3-ാം തീയതി റിലീസാവുന്നത് വെടിക്കെട്ടാണ്. ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന വെടിക്കെട്ട് ഇവരുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ്. ഈ ഒരു സിനിമയും അത്യാവശ്യം ട്രെയിലറും പാട്ടുകളുമൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 4 മലയാള സിനിമകൾ February 3 എന്ന ഒറ്റ ദിവസം തന്നെ റിലീസാകുന്നുണ്ട്. മോമോ ഇൻ ദുബായ്, വെടിക്കെട്ട്, ഇരട്ട, രോമാഞ്ചം, അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ വരുന്ന ആഴ്ച മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തൊരു പ്രത്യേകതരം ആഴ്ച തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇതിലേതൊക്കെ സിനിമകൾ മലയാളികൾ തിയേറ്ററിൽ പോയി കാണും എന്നത് അറിയേണ്ടതുണ്ട്. കാരണം 4 മലയാള സിനിമകൾ ഒരു ദിവസം റിലീസാകുമ്പോൾ അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നുണ്ട്. 2-3 ഒക്കെ സംഭവിക്കാറുണ്ട്. 4 എന്നുള്ളത് ആദ്യമായിട്ട് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും ഈ ആഴ്ചയെ ബാധിക്കുക എന്നതും കൂടിയാണ് ഈ ആഴ്ച നമ്മുടെ ബോക്സ് ഓഫീസിലേക്ക് റിലീസാകാൻ പോകുന്ന സിനിമകളുടെ കാഴ്ചകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.